അപ്പൊ എന്താണ് സ്പെല്ലിംഗ് എററുടെ ക്ലാസ്സുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഗവൺമെന്റ് ലോ കോളേജ്, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഡ്രീം എന്നറിയാം. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി പഠിക്കണം, ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കണം. CMBK അക്കാഡമിയിലൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ എത്തണം. അതിനു വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യമൊന്നും മറക്കരുത് കേട്ടോ, പ്ലീസ് ഐ റിക്വസ്റ്റ് ചെയ്യൂ, ആ കാര്യമൊന്നും മറക്കരുത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജ് അഭിമാനത്തോടെ നാളെ ചെന്ന് പറയണം, നിങ്ങൾ ഞാൻ CMBK അക്കാഡമിയിൽ നിന്ന് വരികയാണ്, ഞാൻ CMBK അക്കാഡമിയിലാണ് പഠിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, ഞാൻ ഈ മെത്തേഡിലാണ് പഠിച്ചത് എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് വേണം. അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ നാളെ ഒരു വലിയ വക്കീലായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഏതെങ്കിലും CMBK അക്കാഡമിൻ്റെ ഏത് ഫാക്കൽറ്റീസിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെയൊക്കെ സാറാകാൻ പറ്റി, നിങ്ങളുടെയൊക്കെ അധ്യാപനാകാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്ക് നാളെ അഭിമാനിക്കാവുന്ന വിഷയത്തിലാണ്, മനസ്സിലായോ? അപ്പൊ അതൊന്നും വിടരുത്. ആ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ എത്തിപ്പറ്റണം, കയറി പറ്റണം. ആ ഡ്രീം മറക്കരുത്, തന്റെ ഡ്രീം താൻ മറക്കരുത്, മനസ്സിലായോ? തന്റെ ഡ്രീം താൻ മറക്കരുത്, തന്റെ ഡ്രീം താൻ മറന്നാ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കും അത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. തന്റെ ഡ്രീം നീ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈ ആയിരുത്, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കരുത്, ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെ കയറി പറ്റണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. എന്താണ് സൈക്കോളജി? എന്നാൽ സൈക്കോളജിന്റെ സ്പെല്ലിംഗ് വളരെയധികം തെറ്റുന്ന ഒരു സ്പെല്ലിംഗ് ആണ്. എന്താണ് സൈക്കോളജി? അപ്പോൾ സൈക്കോളജി നമുക്ക് നോക്കാം, പിസിച്ചോലോജിയാണ്. എന്താണ് പിസിച്ചോലോജിയാണ്? സൈക്കോളജിന്റെ പേര് PSYCHOLOGY ആണ് സൈക്കോളജിന്റെ, PSYCHOLOGY ആണ് സൈക്കോളജിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് പിസിച്ചോലോജി. പിസിച്ചോലോജി, പിസി എന്ന് പറയുമ്പോൾ എന്തായി? PSYPC PSYPC ചോ CHO CHO ചോ ചോ CHO ചോ CHO ചോ ചോ ലോജി LOGY പിസി ചോ ലോജി പിസി PSY CHO ചോ LOGY ലോജി പിസി ചോ ലോജി ഈക്വൽ ടു സൈക്കോളജി. PSYCHOLOGY അപ്പൊ സൈക്കോളജി സ്പെല്ലിംഗ് എന്താണ് PSYCHOLOGY. എങ്ങനെ ഇത് പറയാൻ കിട്ടുന്നത്? ഈ ഒരു മെത്തേഡാണ് PSYCHOLOGY. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഹ്യൂമറസ് ആണ്. എന്താണ് ഹ്യൂമറസ്? ഹ്യൂമറസിന്റെ സ്പെല്ലിംഗ് HUMOURUS ആണ്. HUMOURUS ആണ് എന്തിന്റെ സ്പെല്ലിംഗ്? ഹ്യൂമറസിന്റെ സ്പെല്ലിംഗ് HUMOURUS ആണ് ഹ്യൂമറസ്. അപ്പൊ നമുക്ക് നമ്മുടെ മെത്തേഡിൽ നമ്മൾ അതെങ്ങനെ പഠിക്കുന്നത്? ഹ്യൂമോ HUMO HUMO ഹ്യൂമോ ഉറോ URO യുറോ URO യുറോ ഹ്യൂമോ റോ ഉസ് US ഉസ് ഹ്യൂമോ ഉറോ ഉസ് ഹ്യൂമറസ് ഹ്യൂമോ ഉറോ ഉസ് ഹ്യൂമറസ്. ഹ്യൂമറസ് സ്പെല്ലിംഗ് എന്താണ്? HUMO ഹ്യൂമോ ഹ്യൂമോ ഉറോ URO യുറോ URO യുറോ ഉസ് US ഹ്യൂമോ ഉറോ ഉസ് ഈക്വൽ ടു ഹ്യൂമറസ് ഹ്യൂമോ ഉറോ ഈക്വൽ ടു ഹ്യൂമറസ് HUMOURUS ഈക്വൽ ടു ഹ്യൂമറസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീട് എന്ന് പറയുന്നത് ഫോർഫീറ്റ് ആണ്. എന്താണ് ഫോർഫീറ്റ്? ഫോർഫീറ്റ് നമ്മൾ പഠിക്കുന്നത് ഫോർഫേറ്റ് ആണ്. ഫോർഫീറ്റ് എന്ന് സ്പെല്ലിംഗ് FORFEIT ആണ്. ഫോർഫീറ്റ് സ്പെല്ലിംഗ് FORFEIT ആണ് എന്ത്? ഫോർഫീറ്റ് എന്ന് സ്പെല്ലിംഗ്. അപ്പോൾ ഫോർ നമ്മൾ പഠിക്കുന്നത് ഫോർഫേറ്റ് ഫോർഫേറ്റ് FOR ഈക്വൽ ടു ഫോർ ഫോർ നമുക്കറിയാം FOR FE ഈക്വൽ ടു ഫെ ഇറ്റ് ഐ ടി. അപ്പോൾ ഫോർഫീറ്റ് എന്ന് സ്പെല്ലിംഗ് എന്താണ്? FORFEIT. എന്താണ് FORFEIT ഈക്വൽ ടു ഫോർഫീറ്റ് FORFEIT ഈക്വൽ ടു ഫോർഫീറ്റ് FOR FE ഈക്വൽ ടു ഫെ ഐ ടി ഈക്വൽ ടു FORFEIT. അപ്പോൾ ഫോർ FOR FE ഫെ ITIT. അപ്പോൾ FORFEIT ഈക്വൽ ടു ഫോർഫീറ്റ് FORFEIT ഈക്വൽ ടു ഫോർഫീറ്റ് FORFEIT ഈക്വൽ ടു ഫോർഫീറ്റ്. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ്. എന്താണ് ഫോർട്ടി? FORTY ആണ് ഫോർട്ടിൻ്റെ സ്പെല്ലിംഗ്. ശരിക്കും ശ്രദ്ധിക്കണം, ഫോർട്ടി നമുക്കറിയാം FOUR ആണ് ഫോർ അല്ലെ, FOUR ആണ് ഫോർ. പക്ഷേ ഫോർട്ടി എന്ന് പറയുമ്പോൾ 40 എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ യു ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. അപ്പോൾ ഫോർട്ടിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ FORTY FORTY ഫോറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? FOR ഫോർട്ടിൻ്റെ സ്പെല്ലിംഗിൽ എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. ഫോറ് വെറും ഫോറിൽ എന്തുണ്ടാവും? യു ഉണ്ടാവും. വെറും ഫോറിൽ എന്തുണ്ടാവും? യു ഉണ്ടാവും. പക്ഷേ ഫോർട്ടി എന്ന് പറയുന്ന ഫോറിൽ എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. ഫോർട്ടി എന്ന് പറയുന്ന ഫോറിൽ എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? യു ഉണ്ടാവില്ല. അപ്പോൾ ഫോർട്ടിൻ്റെ സ്പെല്ലിംഗ് FOR FORTY ഈക്വൽ ടു ഫോർ പ്ലസ് TY ഈക്വൽ ടു ഫോർട്ടി ഫോർ പ്ലസ് TY ഈക്വൽ ടു ഫോർട്ടി FOR
ഫോർ ടി വൈ ഈക്വൽ ടു ടി വൈ. അപ്പോൾ ഫോർ പ്ലസ് ടി വൈ ഈക്വൽ ടു ഫോർ ടി, ഫോർ പ്ലസ് ടി വൈ ഈക്വൽ ടു ഫോർ ടി. എന്ന് പറയുന്നത് എൻഡവർ ആണ്, എൻഡവർ, എൻഡവർ, ഇ എൻ ഡി ഇ ഇ എ വി ഒ യു ആർ, എൻഡവർ. മനസ്സിലായോ? അപ്പോൾ എൻഡവർ, എൻഡവർ, എ എൻ ഡി ഇ, എൻഡ വ, എൻ്റെ ആവോ ഉർ. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മളെ മെത്തേഡിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? എൻ്റെ ആവോ ഉർ, എൻ്റെ ആവോ ഉർ, എൻ്റെ ആവോ ഉർ ആണ് എൻഡവറിൻ്റെ സ്പെല്ലിംഗ്. എൻഡവറിൻ്റെ സ്പെല്ലിംഗ് അവസാനം രണ്ട് ആറും ഇപ്പുറത്ത് ഇ എ എന്നൊക്കെ തന്നിട്ട് ആകെയായിട്ട് തെറ്റിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ, എൻ്റെ എന്ന് പറയുമ്പോൾ ഇ എൻ ഡി ഇ, ഇ എൻ ഡി ഇ, എൻ്റെ, ഇ എൻ ഡി ഡി ടി അല്ല, ഇ എൻ ഡി 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 ഡി, എ ബി സി ഡിൻ്റെ ഡി, എ ബി സി ഡിൻ്റെ ഡി, ടി അല്ല, ടി അല്ല, ഡി ഡി, എൻ്റെ, ഇ എൻ ഡി ഇ, എൻ്റെ, ഇ എൻ ഡി ഇ, എൻ്റെ, ആവോ, എ വി എ, എ വി ഒ, ആവോ, എ വി ഒ, ആവോ, എ, എൻ്റെ ആവോ ഉർ, ഉർ, യു ആർ, യു ആർ, ഉർ എന്നല്ല, ഉർ, ഉർ, അതായത് ആ രണ്ട് ആറല്ല ഒരാറേ ഉള്ളൂ, രണ്ട് ആറല്ല ഒരാറേ ഉള്ളൂ, രണ്ട് ആറില്ല ഒരു ആറേ ഉള്ളൂ. മനസ്സിലാവോ? ഇ എൻ ഡി ആണ്, ഡി ആണ്, ഡി ആണ്, ടി അല്ല, എൻ്റെ, ഇ എൻ ഡി ഇ, ഡി, എൻ്റെ, ആവോ, എ വി ഒ, ആവോ, എ വി ഒ, ആവോ, ഉർ, യു ആർ, എൻ്റെ ആവോ ഉർ ഈക്വൽ ടു എൻ്റവർ, എൻ്റെ ആവോ ഉർ ഈക്വൽ ടു എൻ്റവർ, എൻ്റെ, ഇ എൻ ഡി ഇ, ആവോ, എ വി ഒ, യു ആർ, ഉർ, എൻ്റെ ആവോ ഉർ ഈക്വൽ ടു എൻ്റവർ. ഓക്കേ, നെക്സ്റ്റ് നമ്മളെ വേർഡ് ആണ് എക്സലന്റ്. എന്താണ് എക്സലന്റ്? എക്സലന്റ് സ്പെല്ലിംഗ് ഇ എക്സ് സിഇ ഡബിൾ എൽ ഇ എൻ ടി, ഇ എക്സ് സിഇ എൽ എൽ ഡബിൾ എൽ ഇ എൻ ടി ആണ് എക്സലന്റ് സ്പെല്ലിംഗ്. അപ്പൊ നമ്മളെ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത് എക്സ് സെൽ എൻറ്റ്, എക്സ് സെൽ എൻറ്റ്, എക്സ് സെൽ എൻറ്റ്, എക്സ്, ഇ എക്സ്, ഇ എക്സ് ഈക്വൽ ടു എക്സ്, ഇ എക്സ് ഈക്വൽ ടു എക്സ്. സെല്ല്, സെല്ലിന്റെ സ്പെല്ലിംഗ് സി ഇ ഡബിൾ എൽ, സി ഇ ഡബിൾ എൽ, അതറിയാത്ത ഒരാരും ഉണ്ടാവില്ല. സി ഇ ഡബിൾ എൽ എക്സ്, സി ഇ ഡബിൾ എൽ, ഡബിൾ എൽ, സി ഇ ഡബിൾ എൽ, എക്സ് സെൽ, എക്സ് സെൽ, സെല്ലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? സി ഇ ഡബിൾ, എക്സ് സെൽ എൻറ്റ്, എൻറ്റ്, എൻഡ് എന്നല്ല, എൻഡ് എന്നല്ല, ഇ എൻറ്റ്, ഇ എൻ ടി, ഇയർ നോസ് ടങ്കിൻ്റെ എൻറ്റ്, എൻറ്റ്, ഇ എൻറ്റ്, എൻഡ് എന്നല്ല, എൻഡ് എന്നാണെങ്കിൽ ഇ എൻ ഡി ആണ് വരിക, ഇ എൻ ഡി ആണ് എൻഡ്, ഇത് എൻറ്റാണ്, എൻറ്റാണ്. അപ്പോൾ എക്സ് സെൽ എൻറ്റ്, എക്സലൻ്റ്, എക്സ് സെൽ എൻറ്റ്, എക്സലൻ്റ്, എക്സിൻ്റെ സ്പെല്ലിംഗ് ഇ എക്സ്, ഇ എക്സ്, സെല്ലിൻ്റെ സ്പെല്ലിംഗ് സി ഇ ഡബിൾ എൽ, സി ഇ ഡബിൾ എൽ, എക്സ് സെല്ല് എൻറ്റ്, എക്സലൻ്റ്, എക്സ് സെല്ല് എൻറ്റ്, എക്സലൻ്റ്. എന്ന് പറയുന്നത് ഗാർഡിയൻ ആണ്, ഗാർഡിയൻ, ഗാർഡിയൻ്റെ സ്പെല്ലിംഗ് ഒക്കെ വളരെയധികം തെറ്റുന്ന സ്പെല്ലിംഗ് ആണ്, എല്ലാതും നമുക്ക് തെറ്റും. അപ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും. ഇനി നമുക്ക് ഒരു സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, ജീവിതത്തിൽ തെറ്റാൻ പാടില്ല, എൽ എൽ ബി എൻട്രൻസിനും തെറ്റാൻ പാടില്ല. എന്താ എങ്ങനെ അങ്ങനെ ജീവിതത്തിലും തെറ്റാൻ പാടില്ല, എൽ എൽ ബി എൻട്രൻസിനും തെറ്റാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ ഗോഡിയൻ്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിക്കുന്നത് ജി ഉ, ഗോഡിയൻ്റെ സ്പെല്ലിംഗ് ജി ഉ എ ആർ ഡി ഐ എ എൻ ആണ് ഗോഡിയൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ നമ്മളത് പഠിക്കുന്നത്, നമ്മളെ മെത്തേഡിൽ പഠിക്കുന്നത് ഗു ആർ ഡി ആൻ എന്നാണ്, ഗു ആർ ഡി ആൻ. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോഡിയൻ സ്പെല്ലിംഗ് നമുക്ക് തോന്നും ഗോഡിയൻ, ഗോഡിയൻ. അപ്പോൾ ആ ജി ഒ ഒരു എ ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായി, ജി യു എ, ആ ഒ എന്നൊക്കെ തന്നെ ഓപ്ഷനിൽ തരും. മനസ്സിലായി? അപ്പോൾ ഗുവാഡിയൻ അങ്ങനെയൊക്കെ ഉള്ളൊരു, അപ്പോൾ നമ്മൾ അവിടെ ജി യു എ അവിടെ ഒരു എ ഉണ്ടെങ്കിൽ നമ്മൾ ഗുവാ ഗുവാ എന്ന് പറഞ്ഞേനെ, ജി യു കഴിഞ്ഞിട്ടൊരു എ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ, ഗുവാ എന്ന് തന്നെ പറഞ്ഞേനെ. ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗു ആർ ഡി, ഗു ആർ ഡി. അപ്പോൾ എ എങ്ങനെയാണ് വരുന്നത്? ജി യു ഗു, ജി യു ഗു, ആർ ഡി എ ആർ ഡി ഐ, ആർ ഡി എ ആർ ഡി. ഇപ്പം മനസ്സിലായി? ആ എ ഉണ്ട്, പക്ഷേ ആ എ വരുന്നത് ഗുവ അങ്ങനെ വെച്ച് പഠിക്കരുത്. കാരണം അത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ട്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ നമ്മളെ പറഞ്ഞ മെത്തേഡ് തന്നെ പഠിക്കാൻ പറ്റും, അതിൽ വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. ഗു ആർ ഡി ആൻ ആണ് ഗോഡിയൻ, ഗു ജി യു ഗു, ആർ ഡി എ ആർ ഡി ഐ ആർ ഡി, എ ആർ ഡി ഐ ആർ ഡി, ഗു ആർ ഡി ആൻ and an 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 gu r d an guardian gu g u a r d i r d an gu r d an guardian gu r d an guardian.